കാവ് കാളിദാസൻ, തടുത്തവിട്ട തുരാന്റെ പ്രവാസി പ്രജകൾ, പ്രജകളുടെ വകയായി ആക്കാവില വിഷ്ണുനാരായണൻ നമ്പൂതിരി, വിഷ്ണുനാരായണൻ തോട്ടിങ്കര ആറാത്തമ്പലൻ ജി ആത്തറയുടെ പുതുപ്പള്ളി കേശവൻ തറവാട് വരുകയാണവൻ കണ്ണന്റെ കളിത്തോഴൻ ഗുരുവായൂരപ്പന്റെ കൊമ്പന്മാരെന്നും ചന്തം ചാർത്തുന്ന തഴുത്തല തമ്പുരാന്റെ ഗജോത്സവത്തിന് മാറ്റുകൂട്ടുവാൻ ഗുരുവായൂരപ്പന്റെ കൊമ്പനാണ് ഗുരുവായൂർ സിദ്ധാർത്ഥൻ. സ്വാഗതം, സുസ്വാഗതം. അവിടെ ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കസേരകളിൽ തൊട്ട് നിൽക്കരുത്, പിറകോട്ട് മാറി നിൽക്കണമെന്ന് അറിയിക്കും. വോളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നിൽക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നാട്ടാനകൾ അലിനിന്ന് പോകുന്ന ആനക്കേരളത്തിന് അറിഞ്ഞു കിട്ടിയ വരദാനം. കർണാടകത്തിൽ നിന്നും ആതിര രവിസാറിന്റെ കൈയും പിടിച്ച് കൊല്ലത്തെത്തിയ ആനക്കുട്ടി ഇന്നവൻ മീനാട് സ്വദേശി സിന്ധുമോളിന്റെയും കുടുംബത്തിന്റെയും പൊന്നോമന. ഒരു വ്യക്തിയാൽ കേരളത്തേക്ക് ആനയിക്കപ്പെട്ടവരാണ് ചൈത്രമൊച്ചവും മീനാട് വിനായകനും. ആതിര രവിസാറിന്റെ കണ്ടെത്തലുകളായ ഈ രണ്ട് മാണിക്യങ്ങൾ, രണ്ട് കൊമ്പന്മാരും ഇന്ന് തടുത്തല തമ്പുരാന്റെ തിരുമുന്നിൽ എത്തിയിട്ടുള്ളത്. തടുത്തല തമ്പുരാന്റെ തിരുമുന്നിലേക്ക് സ്വാഗതം. ദേശികശ്രീ വൈദൂര്യ രംഗം മീനാട് വിനായകനും സാരഥി രഞ്ജുവിനും തടുത്തല പൊന്നു തമ്പുരാന്റെ തിരുസഞ്ചയിലേക്ക് സുസ്വാഗതം. അതാ കടന്നു വരികയാണ് മറ്റൊരു യുവരാജാവ്, കൊല്ലത്തിന്റെ സ്വന്തം യുവരാജാവ് നെടുമാങ്ങാവ് മണിയണ്ടൻ. തടുത്തല പൊന്നുതമ്പുരാന്റെ തങ്കേങ്കിക്ക് കൂട്ടായിരുന്ന ഒട്ടനവധി ഉത്സവങ്ങൾക്ക് കൂട്ടായിരിക്കുന്ന ഗജവീരൻ നെടുമാങ്ങാവ് മണിയണ്ടനും സാരഥിമാർക്കും തടുത്തല പൊന്നുതമ്പുരാന്റെ തിരുവുത്സവത്തിന് സുസ്വാഗതം, സുസ്വാഗതം. കൊല്ലത്തിന്റെ യുവരാജാവ് നെടുമാങ്ങാവ് മണികണ്ഠനും സാരഥിമാർക്കും തടുത്തല തമ്പുരാന്റെ ഈ വർഷത്തെ ഔട്ടം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. തിരുവാറാട്ട് കാവിലമ്മയുടെ സ്നേഹനാളനങ്ങളെ ചുവാങ്ങി
തിരുവാറാട്ട് കാവലമ്മയുടെ ശേഖലാണലങ്ങളിൽ രൂപാക്കി വളർന്ന യുവരാജാവ് ആസാം കാടുകളിൽ പിടർന്ന് പപ്പാലപ്പറമ്പിൽ അച്ചായം വഴി കേരളത്തിലെത്തി. കൊല്ലം തടത്താവിള തറവാട്ടിന്റെ ഭാഗമായ കൊട്ടിക്കുപ്പൻ മോൻസി തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കൈയും പിടിച്ച് അതെ കൊല്ലത്തിന്റെ യുവജനിരയുടെ ഭാഗമായി വളർന്നു വരുന്ന കൊമ്പൻ ആനക്കേരളത്തിൽ അതിലിതിനോടകം തന്റെ ഗ്രാമം തന്റെ നാമം തങ്ക ലിപികളാൽ എഴുതി ചേർത്ത് ആനക്കുട്ടി ദേശീയ നാടിന്റെ മറ്റൊരു പാവിതാരം തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ യുവരാജാവ തിരുവാറാട്ട് കാളിദാസനും അദ്ദേഹത്തിന്റെ സാരഥിമാർക്കും തരുത്തല പൊന്നുതമ്പുരാനെ ഈ വർഷത്തെ ആനയുടെ സുസ്വാഗതം സുസ്വാഗതം. പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തുന്നതിന്റെ ആവശ്യം ഈ മണ്ണിൽ അവരുണ്ടോ? അതെ കൊല്ലത്തിന്റെ യുവഗജനിരയുടെ ഭാഗമായി വളർന്നു വരുന്ന കൊമ്പൻ ആനക്കേരളത്തിന് അതിനോടകം തന്നെ തന്റെ നാമം തങ്കലിപികളിൽ എഴുതി ചേർത്ത ആനക്കുട്ടി ദേശീയ നാടിന്റെ മറ്റൊരു ഭാവിതാരം ആക്കാവിള വിഷ്ണുനാരായണനും സാരഥി മാമ്പിക്കും കരുത്തല പൊന്നുതമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സുസ്വാഗതം സുസ്വാഗതം. എണ്ണം പറഞ്ഞ പൂരപ്പറമ്പുകളിൽ ഇതിനോടകം തന്നെ തന്റെ വരവറിയിച്ചവൻ മുഖഫലമായും മുരാരിയുടെ പുന്നോവനം ആക്കാവള വിഷ്ണുനാരായണൻ വ്യത്യസ്തമായ ഒരു കൊമ്പഴകും നല്ല കറുപ്പ് നിറവും ഉറച്ച നടയ മരങ്ങളും അനുഭത്തര വാലുമുള്ള യുവകനിരി പാലക്കാടൻ ചുരുക്കാണ്ടി വടക്കൻ നാട്ടിൽ നിന്നും ആനക്കേരളത്തിൽ വന്ന ചേർന്നവൻ ഭാവിയുടെ പൂരപ്പറമ്പ് പോലെ ഇനിയും ഇനിയും വിസ്മയം തീർക്കാൻ ഏവരുകളെയും എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ആക്കാവള വിഷ്ണുനാരായണനും വിഷ്ണുവനും സാരഥിമാർക്കും തരുത്തല തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സുസ്വാഗതം സുസ്വാഗതം. ആലിയൂട്ട് ദർശിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കമ്മിറ്റിയോട് സഹകരിക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക 10:30 റിപ്പോർട്ട് ചെയ്യുന്ന ഗജവീരന്മാരെ മാത്രമാണ് ആനയുട്ടിന് എഴുതള്ളിക്കുക എന്ന് അറിയിക്കുന്നു. ദേവസ്വം കമ്മിറ്റി ഓഫീസിൽ നിന്നും ഒരു പ്രത്യേക അറിയിപ്പാണ്. 10:30 ശേഷം വരുന്ന ആനകൾക്ക് യാതൊരു കാരണവശാലും ആനയുട്ടിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. ദയവു ചെയ്ത് ഗജവീരന്മാരെ ആ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ടോ? ബഹുമാനപ്പെട്ട നിയമപാലകരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരം കൃത്യം 10:30 മുമ്പ് തന്നെ എല്ലാ ആനകളെയും ആനയിട്ട് കഴിഞ്ഞ ഗ്രൗണ്ട് വിട്ടു പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഈ മേഘതന്ത്രയുടെ തൃക്കടവും ശിവരാജുവിനെയും തറവാടിയച്ച് വിവേന സമിതിയുടെ ഗജരാജൻ ചൈത്രമച്ചുവിനെയും ഉച്ചശ്രീ ശങ്കരൻകുട്ടിനെയും എത്രയും പെട്ടെന്നോ
ക്ഷേത്ര ഓഡിറ്റോറിയം ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. ആനയൂട്ട് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റോറിയം ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരിക. പൊന്തിടം വരുന്ന ഗജരാജൻ വിരാട് വിനായകന് ആദ്യമായി ആനയൂട്ടിനോ ഒരുങ്ങുകയാണോ? ആന കേരളത്തിൽ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തുന്നതിന്റെ ആവശ്യമില്ലാത്ത കൊല്ലത്തിന്റെ സ്വന്തം കൊമ്പനാണ്. നാട്ടാനകൾ അന്യനിന്ന് പോകുന്ന ആന കേരളത്തിന് അറിഞ്ഞു കിട്ടിയ വരദാനം. കർണാടകത്തിൽ നിന്നും ആതിര രവി സാറിന്റെ കയ്യും പിടിച്ച് കൊല്ലത്തെത്തിയ ആനക്കുട്ടി, ഇന്നവൻ മീനാട് സ്വദേശി, സിന്ധുമോളുടെയും കുടുംബത്തിന്റെയും പൊന്നോമന, ഒരു ഇനത്തുമുട്ടുന്ന തുമ്പിക്കയും എല്ലാം ചേർന്ന യുവസുന്ദരൻ, തന്റെ അഴക് കൊണ്ടും ചിട്ട കൊണ്ടും ആന കേരളത്തിൽ വരവറിയിച്ച വിനായകനോ, നിലവിൽ ദേവീ ദേവന്മാരുടെ ഉത്തമ പീഠമായവൻ, തടുത്തൽ തമ്പുരാന്റെ തുടർച്ചയായ 5-ാമത് വർഷവും ഇടം പെറ്റുന്ന ഗജരാജൻ. ഗജരാജനോ, ആനയൂട്ടിലേക്ക് സ്വാഗതം. കൊല്ലത്തിന്റെ മറ്റൊരു യുവതാരം ആക്കാവള വിഷ്ണു നാരായണൻ. നെടുമങ്ങാവ് മണികണ്ഠൻ, തിരുവാറാട്ടവ് കാളിദാസൻ, അമ്പാടി മഹാദേവൻ, ആച്ചാൽ ഗുരുവായൂരപ്പന്റെ പൊൻകൈ തന്നെ തുളമ്പുന്ന കിടവൻ തുടമ്പേറ്റുന്ന ഗജരാജൻ, ഗുരുവായൂർ സിദ്ധാർത്ഥൻ എന്നീ ഗജവീരന്മാർക്ക് ആനയൂട്ട് നൽകുന്നു. വോളണ്ടിയർ കമ്മിറ്റികൾ ശ്രദ്ധിക്കുക, ഓഡിറ്റോറിയത്തിന് ഉള്ളിൽ നിൽക്കുന്ന ഗജവീരന്മാരെ ആനയൂട്ട് നടത്തി എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിന് പുറത്തു ഭാഗത്ത് സുരക്ഷിതമായി കൊണ്ടുപോകാൻ. വ്യത്യസ്തമായ കൊമ്പഴകം, നല്ല കറുപ്പ് നിറവും ഉറച്ച നടയമരങ്ങളും അഴകുത്തരവാദവുമുള്ള യുവരാജ യുവരാജ കേസരി, പാലക്കാടൻ ചുരം താണ്ടി വടക്കൻ നാട്ടിൽ നിന്നും ആനക്കേരളത്തിലേക്ക് വന്നു ചേർന്നവൻ, ഭാവിയുടെ പൂരപ്പറമ്പുകളിൽ ഇനിയും ഇനിയും വിസ്മയം തീർത്താരുവിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടോ അക്കാവള വിഷ്ണുനാരായണൻ സാരഥി മാമ്പിക്കും തരുത്തര തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം. ദേവസ്വം കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രത്യേക അറിയപ്പെട്ടു. ആനകളെ എഴുന്നള്ളിക്കുന്ന ഭക്തജനങ്ങളുടെയും ശ്രദ്ധയ്ക്ക് 5 മണിയാകുമ്പോൾ ശ്രദ്ധിക്കുക, ഗജവീരന്മാർ ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ്. ആനകൾക്ക് കടന്നു പോകുന്നതിനുള്ള സൗകര്യം ഉറപ്പാക്കുക. ഔട്ട് ഓഫ് ദി